നമസ്കാരം. കൊല്ലം കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവം ഇന്ന് ചർച്ചാ വിഷയമാണ്. ആര് വേണമെങ്കിലും ലോക്കപ്പിലിട്ട് എന്തും ചെയ്യാമെന്ന അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഒരു സൈനികന്, സർവീസിലുള്ള ഒരു സൈനികന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരമർദ്ദനം, അതിനെ തുടർന്ന് 12 ദിവസത്തോളം ജയിൽവാസം, ജീവിതത്തിൽ ഏറെ നഷ്ടങ്ങൾ, വിവാഹം മുടങ്ങുന്നു, അങ്ങനെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം മുതലാണ് പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത്. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് കൂടുതലായി ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് ശ്രീ എ ശ്രീകുമാറാണ്, നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ജില്ലാ പ്രസിഡന്റാണ്. നമുക്ക് അദ്ദേഹത്തോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ, ഒരു സൈനികന് ഇത്തരത്തിലൊരു സംഭവം എങ്ങനെയാണ് നേരിടേണ്ടി വന്നത്, ഇതിനുള്ളിലെ നിയമപ്രശ്നങ്ങൾ, പാലിക്കേണ്ട പ്രോട്ടോക്കോളുകൾ, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. നമസ്കാരം സർ. നമസ്കാരം, സ്വാഗതം. ആദ്യമായി ഈ ഒരു പ്രശ്നം, ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഇപ്പോൾ നമ്മളെല്ലാം അറിഞ്ഞതാണ്. ഏറ്റവും ഒടുവിലായി ലോക്കപ്പിന്, അതായത് പോലീസ് സ്റ്റേഷനുള്ളിലെ സംഭവങ്ങൾ വരെ, ദൃശ്യങ്ങൾ വരെ ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു സൈനികന്, സർവീസിലുള്ള ഒരു സൈനികന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്, എന്തെല്ലാം നിയമലംഘനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്? ഇപ്പം നമ്മൾ ഒരു സൈനികൻ, അതായത് നമ്മുടെ രാജ്യത്ത് ഒരു 10-29 സ്റ്റേറ്റും 7 ടെറിട്ടറീസും ഉള്ള ഒരു വലിയ രാജ്യമാണ് നമ്മളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത്രയും വലിയൊരു രാജ്യത്ത് ഈ സൈനികരെ എന്തിനു വേണ്ടിയാണ് ഈ ഗവൺമെൻറ് തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ്. അത് പോലീസുകാരൻ്റെ ആയാലും രാഷ്ട്രീയക്കാരൻ്റെ ആയാലും ആരുടെ ആയാലും കടമയാണ്. ഒരു സൈനികൻ എന്താണ് നിർവഹിക്കേണ്ടത് എന്നുള്ളത് അവർക്ക് വ്യക്തമായിരിക്കണം. കാരണം ഈ ഇത്രയും സ്റ്റേറ്റുകളിൽ വച്ച് കേരളത്തിൽ നടക്കുന്ന, അതായത് വിമുക്തഭടന്മാരോടായാലും സൈനികരോടായാലും നടക്കുന്നത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വേറിട്ട രീതിയിലുള്ള പ്രതികരണവും അവരോടുള്ള സമീപനമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്നായാലും ഇന്ന് നാളെ ഇതുവരെ ആയിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഉദാഹരണം പല സംഭവങ്ങൾ കേരളത്തിൽ സർവീസിലിരിക്കുന്നവരടുത്തും അതുപോലെ തന്നെ വിമുക്തഭടന്മാരടുത്തും ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ നിരവധി സംഭവങ്ങൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ളതാണ്. ഇന്ന് ഇപ്പം കിളിയൂർ പോലീസ് സ്റ്റേഷനിൽ വിഷ്ണു എന്ന ആ സൈനികനെ അവർ കൊണ്ടു, വിഷ്ണു അവിടെ വരികയാണ് ചെയ്തത്. എന്തിന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളിച്ചു വരുത്തുകയാണ്. വിഷ്ണുവിനെ അല്ല വിളിച്ചു വരുത്തിയത്, വിഷ്ണുവിൻ്റെ അനിയനായ വിഘ്നേശിനെയാണ് വിളിച്ചു വരുത്തിയത്. വിഘ്നേശൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ദൃശ്യമാധ്യമങ്ങളിലെല്ലാം എല്ലാവരെയും പറ്റി ക്ലിയറായിട്ട് വന്നതാണ്. വിഘ്നേശ്വർ വിളിച്ചു വരുത്തിയത് ഒരു MDM ഈ മയക്കുമരുന്ന് കേസിൻ്റെ സംഭവത്തിൽ ആരോ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു, പോലീസ് സ്റ്റേഷനിലുണ്ട്. അപ്പം അവരെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി ഈ വിഘ്നേശിൻ്റെ നാട്ടുകാരനായ ഒരു പോലീസുകാരൻ, ഈ പരിചയമുള്ളൊരു പോലീസുകാരൻ ഈ വിഘ്നേശിനെ വിളിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ വിഷ്ണു ചോദിക്കുന്നു കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഒരാളെ ജാമ്യത്തിലെടുക്കാനാണ്, ജാമ്യം എടുക്കാമെന്നുള്ളൊരു കേസാണ്, നീ ഇവിടെ വന്നാൽ മതി ബാക്കി കാര്യങ്ങൾ വന്നിട്ട് പറയാം. അങ്ങനെയാണ് ആ പയ്യൻ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് ഈ വിവരം അറിയുന്നത്, ഈ ഒരു മയക്കുമരുന്ന് കേസിൽപ്പെട്ട ആൾക്കാരെ ജാമ്യത്തിലിറക്കാനാണ് എന്നറിയും. അപ്പോൾ അതിന് ആ വിഘ്നേഷ് വിസമ്മതിക്കുകയാണ് എന്ന് പറയുന്നു. ഈ സ്ഥിതിൻ്റെ ഇടയിലാണ് ഈ വിഘ്നേഷിനെ കാണാതിരുന്ന വഴി ഈ സൈനികനായ വിഷ്ണു ഇവനെ അന്വേഷിച്ച് വരികയും വന്ന് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തോ റോഡിൽ ഒരു വയസ്സായ അമ്മ ഓട്ടോയിലും കണ്ട തിരിയുകയും, അപ്പോൾ ഈ വരുന്ന വിഷ്ണു പെട്ടെന്ന് വണ്ടി അവിടെ വച്ചിട്ട് ഈ അമ്മയെ എടുക്കാനോ ഇരിക്കാനോ പോകുമ്പോഴാണ് ഈ പറഞ്ഞ പോലീസുകാരൻ മത്തിവെച്ച് വരികയും വണ്ടി ഈ വെച്ചെന്നുള്ള ആ ഒരു കേസിൽ അവരുമായിട്ട് സംസാരമായി. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, ഈ വിഷ്ണുമായിട്ട് സംസാരം ആക്കുന്നു. അപ്പോൾ ഇന്ന് 24 News അവരുടെ പോലീസുകാർ തന്നെ ആ ദൃശ്യം പുറത്തു വിട്ടു. കാരണം ആ വിഷ്ണു സംസാരിക്കുന്നു, ആ പോലീസുകാരനൊരു നീല ഷർട്ട് ടീഷർട്ടിട്ട പോലീസുകാരൻ വിഷ്ണുവിനെ കവാലത്തിലടിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെല്ലാം കാണുന്നതാണ്. ആദ്യ പ്രാവശ്യം അടിച്ചു. അപ്പോൾ പുള്ളി പറയുന്നു എൻ്റെ ശരീരത്തിൽ, പുള്ളി പ്രതികരിക്കുന്നുണ്ട്, വാക്കാൽ പ്രതികരിക്കുന്നുണ്ട്, ചെയ്യാൻ പാടില്ല. അത് കേട്ട പിന്നും അടിക്കുമ്പോഴാണ് ഈ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായി നിലത്ത് വീഴുന്നതും സംഭവങ്ങൾ ഇത്രയും ക്രിയേറ്റായി അരങ്ങേറുകയും പിന്നെ ഇവരെ ലോക്കപ്പിൽ കൊണ്ടിട്ട് രണ്ടുപേരെയും ഇത്രയും പൈശാചികമായിട്ട് ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിച്ച് അവശനാക്കി
അവരുടെ പേരിൽ കള്ളക്കേസുണ്ടാക്കി, മയക്കുമരുന്നിൻ്റെ കള്ളക്കേസ് ഇവരുടെ പേരിൽ കെട്ടിവെച്ച് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കി. ഈ പോലീസ് ഉണ്ടാക്കിയ FIR പുറത്ത് ഈ മജിസ്ട്രേറ്റ് അവരെ 12 ദിവസം ജയിലിലിടുകയും ചെയ്തു. അത് എന്ത് നീതിയാണ് ഈ രാജ്യത്ത്, എന്ത് ന്യായമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു പോലീസുകാരുണ്ടാക്കുന്ന ആ FIR പേരിൽ മജിസ്ട്രേറ്റ് അവരെ മറ്റു കാരണങ്ങളും അന്വേഷിക്കാതെ അവരെ ജയിലിട്ടു. ഇന്നവർ നിരപരാധിയാണെന്ന് അറിഞ്ഞ് അവർ പുറത്തു വന്നു. അപ്പോൾ ഈ മജിസ്ട്രേറ്റിന് എന്ത് മറുപടി ആയിരിക്കും പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് പോലീസ് നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ലേ, ചിന്തിക്കേണ്ട. ഇന്ത്യയിൽ ഒരേ പൗരനും ആലോചിക്കേണ്ട കാര്യമല്ലേ? പോലീസ് ഉണ്ടാക്കിയ ഒരു തിരക്കഥ. പോലീസ് അവരെ ക്രൂരമായി മർദ്ദിക്കുന്നു, അതിൽ നിന്നും രക്ഷപ്പെടാൻ അവർക്കത് മനസ്സിലായി. ഇത് പുറത്തു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവരുടെ പേരിൽ മനഃപൂർവ്വം ഈ മയക്കുമരുന്ന് കേസ് കെട്ടിച്ചമച്ച ഒരു FIR ഉണ്ടാക്കി മജിസ്ട്രേറ്റിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഈ മാധ്യമങ്ങളിലൊക്കെ കേൾക്കുന്നത് ഈ പറയുന്നത് പോലെ ഒരു സൈനികനെതിരെ ഇത്തരത്തിലൊരു നടപടി എടുക്കണമെങ്കിൽ ചില നിയമാവലികളുണ്ട്. ലംഘിക്കപ്പെട്ടിട്ടുണ്ട്, 100% ലംഘിക്കപ്പെട്ടു. അതിന് ഉദാഹരണമാണല്ലോ ഇപ്പോഴ് പിന്നെ ആർമിയിൽ നിന്ന് തന്നെ പിന്നെ ചീഫ് സെക്രട്ടറിക്കും മറ്റും ഇതിൻ്റെ വിശദാംശങ്ങൾ. എങ്ങനെ നിങ്ങൾ ഒരു സൈനികനെ അറസ്റ്റ് ചെയ്തു, ഏത് പ്രോട്ടോകോൾ പ്രകാരമാണ് അവരെ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഒരു സൈനികനെ അറസ്റ്റ് ചെയ്യാൻ ഒരു പോലീസുകാർക്കും അധികാരമില്ല. എന്നാൽ അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയാം, എന്നാൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നും പറയാം. കാരണം 3 കേസിന് പോലീസ് ഒരു സൈനികന് ആ അറ്റ അവസാനഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. 1 റേപ്പ് കേസ്, 2 മർഡർ കൊലപാതകമായിരിക്കണം, കിഡ്നാപ്പ് തട്ടിക്കൊണ്ടുപോയി ഉള്ള ഇത്. ഈ 3 കേസിൽ പോലീസിന് ഒരു സൈനികനെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്താലും അറസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രോട്ടോകോൾ അവർ പാലിച്ചിരിക്കണം. 2 മണിക്കൂറിനുള്ളിൽ ഈ സൈനികനെ അറസ്റ്റ് ചെയ്ത് 2 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള സൈനിക ഏതാണ് സ്റ്റേഷൻ, സൈനിക സ്റ്റേഷനിലുള്ള സൈനിക കമാൻഡർക്ക് ഈ വിവരം അവർ അറിയിച്ചിരിക്കണം എന്നുള്ളത് നിയമം അവർ ചെയ്തിട്ടില്ല. ഉണ്ട് അറിയിച്ചാൽ തന്നെയും ഈ സൈനിക കമാൻഡർ പറയുകയാണ് നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉള്ള സമയത്തിന് ഇവർ ഈ സൈനികനെ ഈ സൈനിക ക്യാമ്പിൽ സ്റ്റേഷൻ കമാൻഡറെയോ അല്ലെങ്കിൽ മിലിറ്ററി പോലീസിനോ ഹാൻഡ് ഓവർ ചെയ്യണമെന്നാണ് പ്രോട്ടോകോൾ വ്യവസ്ഥ അനുസരിച്ച് ഒരു സൈനികനെ അറസ്റ്റ് ചെയ്താലുള്ള നിയമം പാലിക്കേണ്ടത്. അപ്പം അല്ലാതെ അവരെ ഏതെങ്കിലും രീതിയിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് യാതൊരു അധികാരമല്ല. ഇങ്ങനെ ഈ 3 കേസിൽ അറസ്റ്റ് ചെയ്താലും അതിലും ചില നിബന്ധനകളുണ്ട്. ഇവരെ ബലങ്ങ് വയ്ക്കാൻ പാടില്ല, ഇവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ പാടില്ല, ഇവരെ പിന്നെ തിരിച്ച് ഈ 2 മണിക്കൂറിനുള്ളിൽ ഇവരെ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് മെഡിക്കൽ ഹാജരാക്കിയിരിക്കണം. ഇങ്ങനെ ഒരുപാട് നിബന്ധനകളുണ്ട്. അപ്പം ഞാനതെല്ലാം നിങ്ങൾ വിശദീകരിക്കുന്നതിൽ കാര്യമല്ല, കാരണം പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ പറയാണ്. അപ്പം അല്ലാതെ ഒരു പോലീസുകാരന് ഒരു സൈനികനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല. വേറെ മറ്റു കേസിൽ നിന്ന് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കില്ല. അവരെ പേരിൽ എന്തെങ്കിലും ഇതേപോലെ വയലേഷനോ കംപ്ലയിൻറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരിത് നേരിട്ട് ഈ ഇപ്പം ഞാനൊരു സൈനികനാണ്, എൻ്റെ പേരിൽ ഇവർക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കംപ്ലയിൻറ്റ് നമ്മുടെ എൻ്റെ ആരാണോ ഹയർ അതോറിറ്റി അല്ലെങ്കിൽ എൻ്റെ ബറ്റാലിയൻ്റെ CO കമാൻഡറോ ആരാണ് അവർക്ക് ഈ കംപ്ലയിൻറ്റ് അയക്കുക കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചുള്ളതും സൈനികത്തിൽ ഒരു സൈനികൻ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ സിവിൽ കോർട്ടല്ല അവരെ ശിക്ഷിക്കുന്നത്, നമ്മുടെ സൈനിക കോർട്ടാണ് അവരെ ശിക്ഷിക്കുന്നത്. നമുക്ക് ഒരു സൈനിക കോർട്ടുണ്ട്, നമ്മളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ കോർട്ടൊപ്പം കോറി നടത്തി ആ കോർട്ട് തീരുമാനിക്കുക ഇവരെന്ത് ശിക്ഷ കൊടുക്കണം എന്ന്. അത് അതിലൊരു പിന്നെ മായവും കള്ളത്തരവും ഒന്നുമില്ല. ഒരു സൈനികൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈനിക കോർട്ടിൽ അവന് പൂർണ്ണമായി അതിനെ അത് അർഹിക്കുന്ന ശിക്ഷ കിട്ടിയിരിക്കും. അതുകൊണ്ടാണല്ലോ സൈന്യം നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ പോലീസുകാരെക്കാലും ഗുണ്ടകളാവേണ്ടതല്ലേ സൈനികർ? എന്തുകൊണ്ട് സൈനികർ ഗുണ്ടകളാവുന്നില്ല? എന്തുകൊണ്ട് സൈനികർ നിയമം കയ്യിലെടുക്കുന്നില്ല? അപ്പം അത്രത്തോളം അവർ ആ സൈനിക ശാസ്ത്രത്തിൽ അവർ കടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ഈ ഗവൺമെൻറ് സാധാരണ ഒരു പയ്യന അല്ലെങ്കിൽ ഒരു പുരുഷനാ ഒരു സൈനികനാക്കണമെങ്കിൽ ഗവൺമെൻറ്റിന് എന്തുമാത്രം ചിലവ് കൈവരിക്കേണ്ടി വരും, ചിലവാക്കേണ്ടി വരും, എന്തുമാത്രം പൈസ ചിലവഴിച്ചാണ് അവന് ട്രെയിനിങ് കൊടുത്ത് അവന് ആയുധ പരിശീലനം കൊടുത്ത് വരുന്ന പുതിയ പുതിയ ടെക്നോളജികൾ പരിശീലിപ്പിച്ച് ഒരു സൈനികനാക്കി എടുക്കുന്നത്. ഈ സൈനികനെ രാജ്യത്തിന് വേണ്ടിയാണ്. ഒരു സൈനികനെന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സ്വത്താണ്.
അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു സൈനികൻ ഈ ഗവൺമെൻറ് രാജ്യത്തിൻ്റെ സ്വത്താണ്. അപ്പം അവർക്കും മുകളിലാണ് ഇവർ ഈ പോലീസുകാർ ഇത്രയും ക്രൂരമായ അതിക്രമം കാണിച്ചിരിക്കുന്നത്. ഇത് ഇന്നത്തെ ഒരു, അല്ലെങ്കിൽ ഈ ആഗസ്റ്റ് 25 തോന്നുന്നു കിളിയൂരിൽ നടന്ന ആദ്യത്തെ സംഭവമല്ല കേരളത്തിൽ നടക്കുന്നത്. പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്കറിയാമെന്നുള്ളതാണ്, തിരുവനന്തപുരത്ത് നിയമം പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് എനിക്ക് എൻ്റെ ഉദ്ദേശം വെച്ച് നോക്കുകയാണെങ്കിൽ 1982 എനിക്ക് ആ കൃത്യം ഡേറ്റ് അറിയില്ല, ഞാൻ അന്ന് എസ് എൽ സിക്കോ പിന്നെ കൊണ്ട് പഠിക്കുന്ന സമയത്താണ് അതിന്. അപ്പം ഒരു വാർത്ത വന്നിരുന്നു, പാങ്ങോട് സൈനികർ നിയമം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. അപ്പം അത് പിന്നീടാണ് അതിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വരുന്നത്. അതായത് നമുക്ക് ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ മൂക്കുന്നി മലയിൽ കുറേ ആർമി ലാൻഡുണ്ട്. അവിടെയാണ് നമ്മുടെ ആയുധ പരിശീലനം, അതായത് വെടി നമ്മളെ ഫയറിങ് റേഞ്ച് ഉള്ളത്. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് നമ്മുടെ പെട്രോളിങ്ങും ഡ്യൂട്ടി ഒക്കെ ഉള്ളതാണ്, കാരണം നമ്മുടെ ലാൻഡാണ്. അവിടെ നിന്ന് അന്ന് അവിടെ നിന്ന് ആ ഡ്യൂട്ടിയിൽ നിന്ന് ഒരു സുബ്ബയ്യ എന്ന് പറഞ്ഞൊരു സൈനികനെ ഇവർ പിടിച്ചുകൊണ്ടുപോയി നിയമം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. അപ്പം അത് അറിഞ്ഞ സൈനിക കമാൻഡർ അന്ന് ഇവരോട് ചോദിച്ചു, കാരണം ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഒരു ഡ്യൂട്ടിയിൽ നിന്ന് സൈനികനെ നിങ്ങൾ പിടിച്ചുകൊണ്ടുപോയി, പെട്ടെന്ന് ക്യാമ്പിൽ തിരിച്ചുകൊണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അവർ വിസമ്മതിക്കുകയും പിന്നെയാണ് സൈനികൻ ഇറങ്ങിപ്പോവുകയും അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ വാക്ക് തർക്കങ്ങളാവും, അടിയായും, പിന്നെ അത് പിന്നെ പ്രശ്നങ്ങളൊക്കെ കലാശിച്ചു, അവർ പോലീസുകാർ ഇറങ്ങി ഓടിപ്പോയി, ഇങ്ങനെയൊക്കെ പല സംഭവങ്ങൾ നടന്നു. അപ്പം ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ മാത്രമാണ് കൂടുതലും നടന്നു വരാറുള്ളത്. അത് ആരുടെ കഴിവ് കേടാണ്, ആരുടെ പിടിപ്പ് കേടാണ്? നമ്മുടെ കേരളം എന്ന് പറയുന്നത് സംസ്കാരം കൊണ്ടും വിദ്യാസമ്പന്നം കൊണ്ടും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മുൻപത്തിൽ നിൽക്കുന്ന ഒരു സൈനികനാണ് അവൻ്റെ നല്ല പ്രായം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ 18 ആർമിയിൽ ചേരുന്നത്, ഞാൻ ഇറങ്ങി വരുന്നത് 49. അതായത് നമ്മുടെ നല്ല യൗവനം അത് നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. നമ്മളത് ആലോചിച്ച് നോക്കുന്നത്, അവർക്ക് നേരെയാണ് ഇത് ചെയ്യുന്നത്. അവരെന്തിനു വേണ്ടിയാണ് പോകുന്നത്? അവർ ഈ രാജ്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പം ആ ഒരു ഈ നല്ല യവനം ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നവർ അച്ചടക്കത്തോടും വളരെ അവരാരും നിയമം കയ്യിലെടുക്കാറില്ല, നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഏത് ഗവൺമെൻറ്റാണ്, ജനാധിപത്യ ഗവൺമെൻറ് ഏത് തിരഞ്ഞെടുത്ത് വരുന്ന ആ ഗവൺമെൻറ് പറയുന്നതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ സൈന്യം എന്ന് പറയുന്നത് ആർമി ആയാലും നേവി ആയാലും എയർ ഫോഴ്സ് ആയാലും ഈ മൂന്ന് സൈന്യത്തിൻ്റെ തലവനാരാണ്, അത് നമ്മൾ ചിന്തിക്കണം. ഒരു സൈനികന് നേരെ അടിക്കുമ്പോൾ അവർ ആരുടെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്? ഒന്ന്, അവരൊരു സെൻട്രൽ ഗവൺമെൻറ് ആൾക്കാരാണ്. രണ്ട്, നമ്മുടെ തലവൻ എന്ന് പറയുന്ന രാഷ്ട്രപതിയാണ്. ഗവൺമെൻറ്, അതായത് സിവിൽ സംവിധാനത്തിൻ്റെ എല്ലാം ഫെയിലിയർ ആകുമ്പോൾ സിവിൽ ഗവൺമെൻറ്റിനോ സിവിൽ പോലീസിനോ അത് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ലാസ്റ്റ് ആൻസറാണ് ആർമി. അത് നമ്മൾ മനസ്സിലാക്കണം. അവരെയാണ് ഏൽപ്പിക്കുന്നത്. എന്ത് പ്രശ്നമുണ്ടായാലും, ഒരു കലാപമുണ്ടായാലും, ഒരു വെള്ളപ്പൊക്കമുണ്ടായാലും, ഏതൊരു ദുർഘടന ഇതുപോലെയുള്ള സംഭവങ്ങളുണ്ടായാലും അതിനെ ആർമിയാണ് അവസാന ആൻസർ അവർ. അപ്പം അവരെയാണ് ഇവർ ആക്രമിക്കുന്നത്. അവരെന്ത് നീതിയാണ് ഇവർ സൈനികരോട് കാണിക്കുന്നത്? അവരെന്ത് ശത്രുത? ഇന്ന് കേരളത്തിൽ പോലീസുകാർക്ക് സൈനികരോട് ഒരു ഈഗോയുണ്ട്. എന്തായാലേ അതെന്താണെന്ന് അവർ അവരോട് തന്നെ ചോദിക്കുന്നു. ഇവർ കാക്കിക്കുള്ളിലുള്ള നീതി എന്താണ്? അപ്പം ഈ പോലീസ്, ഞാൻ പറയുന്നത് ഞാൻ മുഴുവൻ കേരളത്തിലെ പോലീസുകാർ അടച്ച് പറയുക ആക്ഷേപിക്കുകയല്ല, അപൂർവം ചിലർ, അതായത് ഒരു ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലും ആ ഡിപ്പാർട്ട്മെൻറ്റ് എത്ര നല്ലൊന്ന് പ്രവർത്തിച്ചാലും അതിൽ ഒന്നോ രണ്ടോ പേര് മതി ആ ഡിപ്പാർട്ട്മെൻറ്റിനെ കളങ്കപ്പെടുത്താൻ എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒരുപാട് പോലീസുകാരുമായിട്ട് സമ്പർക്കം ചെയ്ത് സംസാരിച്ചല്ലേ. അപ്പം എനിക്ക് അറിയാം ഒരു പോലീസുകാരുടെ ഒക്കെ എങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്, അല്ലെ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഈ കിളിക്കോട് നടന്ന സംഭവം, അവരൊരു 3-4 പേര് ചേർന്ന് ആ സംഭവത്തിൽ ഒരു മദ്യപിച്ചു വന്ന പോലീസുകാരൻ, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം എടുത്തു കഴിഞ്ഞാൽ ക്രിമിനൽ സ്വഭാവക്കാരനാണ്, പല കേസിലും പ്രതിയാണ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പോലീസുകാരനെ ഈ യൂണിഫോം ഇട്ടൊരു പോലീസുകാരനാക്കി ഇരുത്തിയിരിക്കുന്ന സർക്കാരിനോട് നമ്മൾ എന്ത് ആണ് ചോദിക്കേണ്ടത്? നമ്മുടെ മുഖ്യമന്ത്രിക്ക് നമ്മളൊന്നും മനസ്സിലാക്കണം, നമ്മുടെ മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കണം. ഒരു സൈനികൻ അവൻ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഒരു പോലീസുകാരൻ നാട്ടിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന്. പോലീസുകാരുടെ കള്ളക്കടത്തുകാരൻ പല രീതിയിൽ പ്രവർത്തിക്കുന്നതും കക്കൂലിക്കാരും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു ആർമിയിൽ ഒരിത്തരം കക്കൂലി വായിക്കുന്നില്ല, കള്ളക്കടത്ത് നടത്തുന്നില്ല, ആരെയും അതിക്രമിക്കുന്നില്ല, കൊള്ളയടിക്കുന്നില്ല. അപ്പം അത്തരം രാജ്യത്തിന് വേണ്ടി സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു സൈനികനെയാണ്
സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളായാലും ഞാനായാലും യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ യൂണിഫോം ഇട്ട ഒരു വ്യക്തി തന്നെയാണ് സർവീസ് ഇരിക്കുന്നത്. ഒരു യൂണിഫോം ഇട്ട് സർവീസ് ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ നേരിൽ കപാലത്തിൽ അടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് എത്ര നീചമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഒരടി കൊണ്ട് അയാൾ സഹിച്ചു, പ്രതികരിച്ചു, നാക്കുകൊണ്ട് പ്രതികരിച്ചു, നിങ്ങൾ അടിക്കാൻ പാടില്ല, നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത്, അപ്പോൾ അത് പറഞ്ഞു കേട്ടപ്പോൾ പിന്നും അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഏതൊരു മനുഷ്യനും അതിൽ പ്രകോപിതനാവും ഇല്ലേ. അങ്ങനെയാണ് ആ സംഭവം അവിടെ അരങ്ങേറണതും. അതിൻ്റെ പേരിലാണ് ഈ പോലീസ് സ്റ്റേഷനിൽ CCTV ദൃശ്യങ്ങൾ പോലും ഇല്ലാത്ത റൂമിൽ കൊണ്ടിട്ട് അവരെ ക്രൂരമായി അതെല്ലാം ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നതാണ്. നമുക്ക് കണ്ടാൽ സഹിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ താങ്കൾ ഈ കേസുമായി നേരിട്ട് ബന്ധപ്പെടുകയും അതുപോലെ തന്നെ ഈ ഇരയായ വിഘ്നേഷുമായിട്ടൊക്കെ നേരിട്ട് സംസാരിച്ച അത് മാത്രമല്ല ഉയർന്ന തലങ്ങളിലേക്ക് ഇപ്പോൾ പല ഡിപ്പാർട്ട്മെന്റിലേക്കും ഒക്കെ പരാതി ഒക്കെ താങ്കളുടെ സംഘടനയുടെ ഭാഗമായിട്ട് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയം ഇവർ പോലീസ് സ്റ്റേഷനിൽ എത്തിപ്പെട്ടതിനെ കുറിച്ചാണ്. അത് താങ്കൾ വിശദീകരിച്ചു, ഒരു പോലീസുകാരൻ ജാമ്യത്തിലെടുക്കാനായി, ഇവർ പോലും അറിയാത്ത ആളുകളെ ജാമ്യത്തിലെടുക്കാനായി പോലീസുകാരന് ആ വിഘ്നേഷുമാരായിട്ട് ആ പോലീസുകാരൻ വിഘ്നേഷിന്റെ നാട്ടുകാരൻ എന്നുള്ള അതൊരു സ്വാഭാവികമാണല്ലോ, ഒരു നാട്ടുകാരൻ പോലീസുകാരൻ. അപ്പോൾ ഈ MDMA കേസിൽ പ്രതികളായി സ്റ്റേഷനകത്തുള്ളവർ ഇവർക്കറിയില്ല. ഇവർക്കറിയില്ല, അതെ, ഇവർക്ക് അറിയില്ല. അറിയില്ല അറിയാത്തത് കൊണ്ടാണല്ലോ ഇവർ അവിടെ ചെന്ന് കാര്യങ്ങൾ അറിയുകയും ഇന്ന കേസാണെന്ന് അറിയുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തത്. അതെ, ഒരു പക്ഷേ അറിയാവുന്ന ആളാണെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു കേസിൽ ആരും ചെന്ന് സാക്ഷി നിൽക്കുകയില്ല, നിൽക്കൂ. ഈ പ്രകോപനത്തിന്റെ കാരണം എന്താണെന്നാണ് അവർ പറഞ്ഞത്? ആദ്യമായി ഇപ്പോൾ പോലീസ് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പോലീസാണ് ഇവരെ അടിക്കുന്നത്. ഒന്ന്, ഇവർ പറയുന്നത് പ്രകോപനം, ഇവർ ഒന്ന് ഇതിൽ നിന്ന് പിന്മാറി. രണ്ട്, ആ അവരെ രക്ഷിക്കാനായിട്ട് ഇവരുടെ ജാമ്യം ആവശ്യപ്പെട്ടു, അത് അതിൽ നിന്ന് പിന്മാറി. രണ്ട്, ഈ വിഷ്ണു വരുന്ന വഴിക്ക് ഈ വയസ്സായൊരു അമ്മ വീഴുകയും റോഡിൽ ഓട്ടോയിൽ നിന്ന് കണ്ട തട്ടി താഴെ വീഴുകയും അപ്പോൾ ഈ പോലീസിൻ്റെ മുമ്പിലാണെന്നൊന്നും ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ വന്ന വണ്ടി അവിടെ വച്ചിട്ട് ഇവരെ പിടിക്കുമ്പോഴത്തേക്ക് ഈ മദ്യപിച്ച് വന്ന പോലീസുകാരന് അതൊരു തടസ്സമായി തോന്നും. അവന് അതായത് അവൻ്റെ ഒരു ലോക്കൽ ലാംഗ്വേജിൽ സംസാരിക്കുകയും നീ ഇവിടെയാണോടാ വണ്ടി വയ്ക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭീഷണി സ്വരത്തിൽ സംസാരിച്ചപ്പോൾ ാണ് ഇത് സംഭവമായത്. പോലീസ് സ്റ്റേഷനിലടുത്ത് ഇവനെ വിഘ്നേഷിനെ കാണാനായിട്ട് പോയി. അങ്ങനെ സംസാരങ്ങളായി ആണ് ഈ സംഭവം പ്രകോപനമുണ്ടായത്. എന്തായാലും പോലീസ് ഒരിക്കലും പ്രകോപനം ഉണ്ടാവുകയില്ലായിരുന്നു. ഇത് ഈ സൈനികൻ്റെ പുറത്ത് കൈവച്ചതിലാണ് കൂടുതൽ പ്രകോപനം ഉണ്ടാവാൻ കാരണം. കാരണം പ്രതികരിക്കേണ്ടി വന്നു, ഒരടി അടിച്ചു, രണ്ടാമതടിച്ചു, പിന്നെയാണ് അവർക്ക് പ്രതികരിക്കേണ്ടി വന്നത്. അതാണ്, അല്ലെന്നുണ്ടെങ്കിൽ ആ സംഭവം അവിടെ വെച്ച് തീരുമായിരുന്നു. ആ പോലീസുകാരന് മാന്യമായിട്ട് ഇടപെടമായിരുന്നു, അതൊരു സൈനികനാണ് എന്നുള്ളൊരു പരിഗണന കൊടുത്തിരുന്നെങ്കിൽ അയാളുടെ, പക്ഷെ അയാൾ ഒരു ക്രിമിനൽ മൈൻഡാണ്, അതായത് പലരും പല സ്വഭാവക്കാരല്ലേ. ആ രീതിയിൽ പ്രതികരിച്ചു. അവിടെ അത്രയും സംഭവങ്ങൾ അരങ്ങേറി. ഇന്ന് ആ പയ്യൻ ഒരു കല്യാണത്തിന് വേണ്ടി വന്ന പയ്യനാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, കല്യാണത്തിന് വന്ന ഒരു പയ്യൻ ഇങ്ങനെ ഒരു കേസിൽ ചെന്ന് മനഃപൂർവ്വം നിന്നു കൊടുക്കൂ? നിൽക്കില്ല. അപ്പോൾ ആ കല്യാണം മുടങ്ങി ഈ വിഘ്നേഷിൻ്റെ PSC ടെസ്റ്റിലും, അതും ഒരു SI ബാങ്കിൽ ടെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പയ്യനാണ്. അപ്പം അതൊക്കെ അവരുടെ ആ ഭാവി, അവരുടെ ഫ്യൂച്ചർ നഷ്ടപ്പെട്ടു. അപ്പോൾ അവർ ആ എന്തുമാത്രം മനസ്സുകൊണ്ട് വേദനിക്കുന്നുണ്ടാവും. അതിന് പുറമേ അവരെ കൊണ്ടിട്ടുള്ള ക്രൂരമായ പീഡനം ഇന്നതുവരെ കാണാത്ത. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇന്ന് കമാൽ ബാഷ സാറ് ഒരു ഏഷ്യാനെറ്റ് TV ചാനലിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആ അടിച്ച പയ്യൻ, ആ അടിച്ച പോലീസുകാരൻ ഈ വിഷ്ണുവിനോട് പറയാണ്, നിന്റെ ചൂണ്ടുവിരൽ ഇനി കാഞ്ചി വലിക്കാൻ നിനക്ക് ആ ചൂണ്ടുവിരൽ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഇപ്പം കമാൽ ബാഷ സാർ ചോദിച്ചാണ്, അവൻ്റെ ചൂണ്ടുവിരൽ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ സമാധാനമായി കിടന്നുറങ്ങണത് എന്ന് മനസ്സിലാകുന്നില്ല. തീർത്തും രാജ്യദ്രോഹപരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അവൻ്റെ ജീവിതത്തിൽ ഒരു സൈനികൻ്റെ ഏറ്റവും വലിയ, അവൻ ഈ ചൂണ്ടുവിരലില്ലെങ്കിൽ അവൻ സൈനികനല്ല, അവന് ചെയ്യാൻ പറ്റില്ല, ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. ആ വിരലിനെയാണ് അവൻ ഇൻഡിക്കേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ലക്ഷങ്ങൾ കോടികൾ കൊടുത്ത് വെപ്പണും ഇവർക്ക് ട്രെയിനിങ്ങും കൊടുത്ത് പരിശീലനം നേടി കൊടുത്ത് വന്നിരിക്കുന്ന ഒരു സൈനികനെ അവൻ, ആ വിരലാണ് അവൻ്റെ ശത്രുവിനെ നേരിടാനുള്ള ഏക വഴി, ആ വിരലിനെയാണ് ഇല്ലാതാക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അയാൾ ഒരു രാജ്യദ്രോഹിയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അല്ലാതെ വേറെ ഒന്ന് രണ്ട് അടിയൊക്കെ കൊടുത്തു പിടിച്ചുകളായി അത് സൈനികനോടുള്ള അയാളുടെ വ്യക്തമാക്കുന്നതാണ് അവനോടുള്ള. അത് അതിന് ഈ സൈനികരെ എന്ത് ചെയ്തു ഇവരോട്? ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ശരി, അത്രയും ജ്ഞാനമായിട്ട് അവരോട് ചോദിച്ചു. അതായത് അവർ ചോദിച്ചതിന് മറുപടി പറഞ്ഞു അതേ രീതിയിൽ, അതേ
അവരുടെ ലെവലിൽ നിന്ന് സംസാരിച്ചു എന്നുള്ളൊരു ആ ഒരു ഈഗോ പ്രോബ്ലമാണ് അവിടെ ഇത്രയും സംഭവം ഉണ്ടാക്കിയത്. ഒരു സൈനികനാണ് അവന് യൂണിഫോം ഇട്ട് രാജ്യത്തിന് വേണ്ടി സൈനികനാണ്. ഇവരെക്കാലും ഹയർ അതോറിറ്റിയുടെ മുകളിൽ സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. അപ്പം അവർക്ക് അവർക്ക് അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ബോൾഡായിട്ട് നിന്ന് സംസാരിക്കാനുള്ള തന്നെയാണ് അവർക്കുണ്ടാവും. അവർ അനാവശ്യം പറയുന്നില്ലല്ലോ, അവർ ഒരു അൺപാർലമെൻ്റ് അവർ യൂസ് ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ എന്തിനെന്നെ അടിച്ചു, നിങ്ങൾ എന്തിനാ അടിക്കാൻ, നിങ്ങൾക്ക് എന്ത് അവകാശമെന്ന് ചോദിക്കുന്നത് ശരിയല്ലേ ചോദിച്ചത്? അതാണ് അവിടെ പ്രശ്നം സർ. അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ എന്തൊക്കെ നടപടികളാണ്, ഇപ്പോൾ പരാതി എവിടെ? പരാതി ഞങ്ങൾ ഇത് ആദ്യം ഞങ്ങൾ ഞങ്ങളുടെ ജില്ലാ സംസ്ഥാന പ്രസിഡന്റ് ബി ഗോപിനാഥ് സാറിനായിട്ട് ഞാനിത് സംസാരിച്ചു. കൊല്ലത്ത് നടന്ന നമ്മുടെ നാഷണൽ എക്സിക്യൂഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറി ഡോക്ടർ അനിൽ പിള്ള, അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് റിട്ടയർഡാണ്, വന്ന് ഡോക്ടറേറ്റ് എടുത്തുനിന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡയറക്ടർ ബോർഡിൻ്റെ മെമ്പറാണ്. പുള്ളിയായിട്ട് സംസാരിച്ചു. പിന്നെ നമ്മുടെ ദക്ഷിണമേഖല പ്രസിഡൻറ്റ് അലക്സ് മുളവനായിട്ട് സംസാരിച്ചു, സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. അപ്പം ഞങ്ങൾ ഇത് ഫസ്റ്റിൽ ഞങ്ങൾ ദേശീയ ചെയർമാൻ ജഗൻ ഡെട്ടി, പുള്ളി തെലങ്കാനക്കാരനാണ്, പുള്ളിയോട് ഡിസ്കസ് ചെയ്ത് അപ്പം പുള്ളിക്ക് ഈ പരാതി നമ്മൾ കൈമാറിയിട്ടുണ്ട്. പുള്ളി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ പുള്ളി നേരിട്ട് ഡിഫൻസ് മിനിസ്റ്ററെ കണ്ടിട്ട് ഈ കേരളത്തിൽ സൈനികരോടും വിമുക്തഭടന്മാരും ഈ ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയും സമീപനം പറ്റി ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇതിനെപ്പറ്റി ഡിഫൻസ് മിനിസ്റ്ററിനെ ധരിപ്പിച്ചിട്ട് ഇതിന് ഒരു നടപടി, ഒരു പരിഹാരം, ഒരു ഫൈനൽ പരിഹാരം ഉണ്ടാവണം എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഇതിനെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ്. കാരണം ഇത് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇനിയും വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ സൈനികർക്ക് കേരളത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ അവസ്ഥയും അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസുകാരുടെയും ഇത്തരം പ്രവർത്തികളിൽ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് വരുന്നവർക്ക് നേരെ ഈ ഉണ്ടാകുന്ന ക്രൂരതയ്ക്ക് ഇനിയും അറുതി വന്നില്ലെങ്കിൽ അത് ഇനിയും വലിയ വലിയ രൂക്ഷമായ സംഭവങ്ങളിലേക്ക് എത്തുകയും. ഇപ്പം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മളെ ഈ കേരളത്തിലുള്ള മൊത്തം വിമുക്ത ഭടന്മാരും സൈനിക ഇന്ന് സർവീസ് ഇരിക്കുന്ന സൈനികരും അവരെ കുടുംബങ്ങളും ഇതിനെ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങിയാൽ ഇവിടെ ഇരിക്കുന്ന ഗവൺമെൻറ്റിനോ പോലീസിനോ നേരിടാൻ കഴിയില്ല. സൈനികർ അവർ അവരുടെ ജീവൻ പോയാലും അവർ രാജ്യത്തിന് വേണ്ടി പോരാടുന്നവരാണ്. അങ്ങനെ പോരാടുന്ന ആ സഹോദരങ്ങൾക്ക് വേണ്ടി അവർ ഈ വിമുക്തഭടന്മാരായാലും ഗ്രൗണ്ടിൽ ഇറങ്ങാൻ അവർ തയ്യാറാണ്. അവർക്ക് മരണത്തോട് ഭയമില്ല, കാരണം മരണത്തിന് നേരിൽ കണ്ടുവന്നവരാണ് അവർ. അതിൽ നിന്ന് ബാക്കി അവരുടെ സൈനിക ജീവിതം കഴിഞ്ഞ് ആ സർവീസിൽ നിന്ന് പൂർത്തിയാക്കി തിരിച്ചു വന്നവരാണ്. ജീവൻ ആയുസ് കിട്ടിയവർ തിരിച്ചു വന്നു, രാജ്യത്തിന് വേണ്ടി മരിക്കുന്നവർ മരിച്ചു. അപ്പം അങ്ങനെ വന്നവർക്ക് ജീവനിൽ ഭയമില്ല. അപ്പം ഈ സമൂഹം അല്ലെങ്കിൽ ഈ വിമുക്തപ്പെട്ട സമൂഹം അവരുടെ കുടുംബാംഗങ്ങളും സൈനികരും ഇന്ന് നിലവിലുള്ള സൈനികരും അവരുടെ കുടുംബാംഗങ്ങളും പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയാൽ എന്നിരിക്കൽ ഇവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രിക്കോ പോലീസിനോ അവരെ നേരിടാൻ കഴിഞ്ഞെന്ന് വരില്ല. അത്ര വിഹാരം ഇന്ന് ഓരോ മനുഷ്യ ഒരേ വിമുക്തപ്പെടത്തിൻ്റെ മനസ്സിൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാടായി കോഴിക്കോട് നടന്നത് നിങ്ങൾക്ക് അറിയാവുന്നുള്ള കേസാണ്. 61-62 വയസ്സായ ഒരു വിമുക്തപ്പെടൻ രണ്ട് പെൺകുട്ടികളുടെ അച്ഛനാണ്. സർവീസിൽ നിന്ന് വന്നു ആ പെൻഷൻ കൊണ്ട് ഈ രണ്ട് പെൺമക്കളെ പോറ്റാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സെക്യൂരിറ്റി പണിയെങ്കിൽ അത് ചെയ്തും ആ മക്കളെ വളർത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചവനാണ്, തിരിച്ചയാളാണ്. അയാളുടെ ജോലിയിൽ ഇവർ തടസ്സപ്പെടുത്തുന്നത് തടഞ്ഞതിൻ്റെ പേരിൽ ആണ് ഈ രാഷ്ട്രീയ ഗുണ്ടകളെ ആ പൊതുജനത്തിൻ്റെ മുമ്പിൽ ആ യൂണിഫോമിൽ നിന്ന് ആ വിമുക്ത പടം രണ്ട് മൂന്ന് പേരെ ഈ ഒരു ഒരാളെ ദർശൻ ദാസൻ എന്നോ പേരാണ് പുള്ളിയുടെ അടിച്ച് നിലത്തിട്ട് നെഞ്ചിൽ ചവിട്ടി ഉരുട്ടിയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊന്ന് ആലോചിക്കണം, ഓരോ സൈനികനും അടി കൊള്ളുമ്പോഴും അവൻ്റെ നെഞ്ചിൽ ചവിട്ടുമ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ നെഞ്ചിലാണ് ചവിട്ടുന്നത് ഈ ഗുണ്ടകളെന്ന് നമ്മൾ ആലോചിക്കണം. പോലീസുകാരായാലും ഗുണ്ടകളായാലും പോലീസിലുള്ള ഗുണ്ടകളായാലും ആലോചിക്കണം. ഈ മൂന്ന് സൈന്യത്തിൻ്റെ അധിപനെന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപതിയാണ്. അദ്ദേഹത്തിൻ്റെ കവാലത്തിൽ അടിക്കുന്നതിന് തുല്യമാണ് അവർ സൈന്യത്തിൻ്റെ കവാലത്തിൽ അടിക്കുന്നത്. അതെ, അടിക്കാൻ ആർക്കും അധികാരമില്ല, ഒരു സിവിലിയനെ പോലും അടിക്കാനുള്ള അധികാരമില്ല. നമ്മുടെ ഭരണഘടന അതിനെ അനുവദിക്കുന്നില്ല. പിന്നെന്തിനാണ് ഈ കോടതി, പിന്നെന്തിനാണ് നിയമ സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? പോലീസ് തന്നെ അടിച്ച് എല്ലാം കൈകാര്യം ചെയ്ത് അങ്ങ് ഫൈനൽ തീരുമാനമാക്കി വിട്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഉണ്ടോ? അതെ, തീർച്ചയായിട്ടും എന്തും ചെയ്യാം എന്നൊരു
ബോധ്യം ഇന്നാട്ടിലെ പോലീസുകാർക്കുണ്ട് എന്ന് തോന്നുന്നു. അതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ ഈ സർവീസിലിരിക്കുന്ന ഈ സൈനികന് ആ സൈനികന് ലഭിക്കേണ്ട ആദരവ്, ആ ആദരവ് നൽകാതെ പോലീസ് സ്റ്റേഷനിൽ തല്ലിച്ചതയ്ക്കുമ്പോൾ ഇവിടെ നിരവധി ചോദ്യങ്ങളാണ് ഇവിടുത്തെ കാക്കിയിട്ട ഈ പടയ്ക്ക് നേരെ, ഗുണ്ടകൾക്ക് നേരെ ഉയരുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു ഈ MDMA പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഒരു യുവാവിനെ തഞ്ചത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു, അത് ചോദ്യം ചെയ്ത സൈനികനെ മർദ്ദിക്കുന്നു, മർദ്ദിക്കുമ്പോൾ അല്ലെങ്കിൽ പോലീസ് സൈനികനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോകോളുകളും നിയമാവലികളും ഒന്നും പാലിക്കാതെ നിങ്ങൾ എഴുതിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ഒരു സൈനികൻ്റെ ഭാവി ജീവിതം പോലും നശിപ്പിക്കുന്ന രീതിയിൽ 12 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെടുന്നു. അയാളുടെ വിവാഹം മുടങ്ങുന്നു, അയാളുടെ സഹോദരൻ്റെ ഭാവി അവതാളത്തിലാകുന്നു. എന്നു മാത്രമല്ല, ദേഹമാസകലം മുറിവും ചതവുമായി വീണ്ടും ആ സൈനികൻ അതിർത്തിയിലേക്ക് രാജ്യത്തെ കാക്കാൻ വേണ്ടി പോവുകയാണ്. അതുമാത്രമല്ല, ഈ കേരളത്തിലെ കാക്കിയിട്ട പോലീസ് ഗുണ്ട പറഞ്ഞത് ആ സൈനികൻ്റെ ചൂണ്ടുവിരൽ അടിച്ചൊടിക്കുമെന്നാണ്. ഇത്രയും രാജ്യദ്രോഹം ഈ കാക്കിയിട്ടുകൊണ്ട്, ഈ യൂണിഫോം ഇട്ടുകൊണ്ട് കാണിക്കാൻ ഇവർക്കാരാണ് അധികാരം കൊടുത്തത്? ആരാണ് ഇവരുടെ ബലം? ഇതാണ് ഇന്നത്തെ ചർച്ചയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ചോദ്യങ്ങൾ. ഉത്തരം ലഭിച്ചേ മതിയാവും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.